നമസ്കാരം, എൻ്റെ പേര് ദിവ്യ. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് കുരുമുളകിലെ പ്രധാന കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളുമാണ്. സാധാരണയായിട്ട് നമ്മൾ കീടങ്ങളുടെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അവയുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ആണ് ക്ലാസ് എടുക്കുക. കാരണം കർഷകനൊരു സംശയം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, കാരണം നിയന്ത്രണങ്ങൾ വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇതൊരു ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഫോട്ടോസ് ഒന്നും കാണിച്ചു തരാനുള്ള മാർഗമില്ല. അപ്പം ആയതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട കീടങ്ങളെ മാത്രമാണ് ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മഴക്കാലമായി. ഇപ്പം തൊടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ കുരുമുളകിലൊക്കെ ഒരു രണ്ട് മൂന്ന് ഇലകൾ, തളിരിലകൾ വന്നിട്ടുണ്ട്, ചെറിയ തിരികൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിൽ കണ്ടുവരുന്ന ഒരു പ്രധാന കീടം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ പൊള്ളുവണ്ടുകളാണ്. പൊള്ളുവണ്ടുകളെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ടവർ വളരെ കുറച്ചായിരിക്കാം. കാരണം ഇവയുടെ വളരെ ചെറിയ ഒരു വണ്ടാണ് പൊള്ളുവണ്ടുകൾ എന്ന് പറഞ്ഞാൽ. ഒരു 2.5 മില്ലിമീറ്റർ ആണ് ഇവയുടെ വലുപ്പ. ഒരു കറുത്ത കളറ് ആണ് ഇവ. അപ്പോൾ സാധാരണയായിട്ട് ഇവ കാണുന്നത് സമതല പ്രദേശങ്ങളിലും അതേപോലെ തന്നെ തണൽ ഉള്ള പ്രദേശങ്ങളിലുമാണ് ഇവയെ കാണപ്പെടുന്നത്. ഒരു ഈ ഒരു വർഷം മുഴുവനും നമ്മുടെ തോട്ടത്തിൽ കാണുമെങ്കിലും ഇങ്ങനെ തളിരിടുന്ന സമയത്താണ് ഇവയുടെ ആക്രമണം രൂക്ഷമാവുക, അല്ലെങ്കിൽ ആക്രമണം കൂടുതലായി കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വണ്ടുകൾ തളിരിലകൾ കാർന്നു തിന്നിട്ട് അതിൽ പല വലുപ്പത്തിലുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ ഈ കുറച്ചുകൂടി മുതിർന്ന ഇലയാണെച്ചെങ്കിൽ ഇവയ്ക്ക് തളിരിലയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തിന്ന് ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി മുതിർന്ന ഇലയാണെങ്കിൽ അങ്ങനെ ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ പ്രയാസമാണ്. ആയതിനാൽ തന്നെ ഇവ ഇലയുടെ അടിഭാഗം മാത്രം കാർന്നു തിന്നിട്ട് ഇല ഒരു ലേസ് പോലെയുള്ള ഒരു രീതിയിൽ ആയിരിക്കും. പക്ഷെ എല്ലാ ഭാഗമൊന്നും ഉണ്ടാവില്ല, ചില ഭാഗമൊക്കെ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ വരഞ്ഞ് വിരല് വെച്ച് മാന്തിയ പോലത്തെ അങ്ങനത്തെ ഒരു ലേസ് പോലത്തെ ഒരു ഇതാണ് ഉണ്ടാവാറുള്ളത്, ലക്ഷണമാണ് നമുക്ക് കാണാറുള്ളത്. ഇനി ഇപ്പൊ നമ്മൾ ഇലകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ കുഞ്ഞൻ തിരികൾ വന്നിട്ടുണ്ടാവും. ഇത്തരം തിരികൾ ഒന്നെങ്ങനെ കാർന്നു തിന്നും വണ്ടുകള്. ചിലപ്പോ ആ തിരി പിന്നീട് അത് അങ്ങനെ തന്നെ നിൽക്കാം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒന്നോ രണ്ടോ മണികൾ കാണാം. ചിലപ്പോൾ നല്ല മഴയാണെച്ചെങ്കിൽ ആ തിരി മറ്റു രോഗാക്രമണം വന്നിട്ട് അത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇവ മുട്ടയിടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികളിൽ മണി പിടുത്തം തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴാണ് ഇവ മുട്ടയിടുക. അപ്പം ഈ ഓരോ മണികളിലും ഒന്നോ രണ്ടോ മുട്ടകളാണ് പൊള്ളുവണ്ടുകൾ ഇടുക. ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരാഴ്ചയോട് കൂടിയിട്ടാണ്, ഒരാഴ്ചയാണ് ഒരു മുട്ട വിരിഞ്ഞിറങ്ങുന്ന സമയം എന്ന് പറയുന്നത്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇതിനുള്ളിലേക്ക് പോയി ഉൾക്കാമ്പ് കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു പുഴു 3 മുതൽ 4 മണികൾ വരെ കാർന്നു തിന്നും. അപ്പം പിന്നെ കൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു പെൺവണ്ട് ഏകദേശം ഒരു 100 മുട്ടകളിടും. അപ്പം നമുക്ക് നോക്കാം, 100 മുട്ടയിടുന്ന ഒരു പെൺവണ്ട് അത് അതിൽ ഓരോ മുട്ടയും മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന ഓരോ മുട്ടയിലും ഉണ്ടാകുന്ന പുഴു എന്ന് പറയുന്നത് അത് 3 മുതൽ 4 ഒരു 4 മണികളെ കാർന്നു തിന്നുന്നു എന്ന് വെക്കുകയാണ് വെച്ചെങ്കിൽ, ഇപ്പോൾ ഒരു പെൺവണ്ടിൽ നിന്നും ഇപ്പോൾ 100 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 400 മണി വരെ, 300 മുതൽ 400 മണി വരെ പൊള്ളയാക്കാനുള്ള ശേഷിയുള്ള ഒരു രീതിയിലേക്കാണ് ഒരു പെൺവണ്ടിൻ്റെ ഒരു പെൺവണ്ടിൽ നിന്നുണ്ടാകുന്ന ഒരു ജനറേഷൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കീടത്തിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവ ഉൾഭാഗം കാർന്നു തിന്നുന്നത് മൂലം മണിയുടെ ഉൾക്കാമ്പ് ഇല്ലാതെയാവും. അപ്പോൾ പൊള്ളയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ വിളവെടുക്കുന്ന സമയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ബാക്കിയുള്ള മണികളെല്ലാം നല്ല പച്ച കളറായിട്ട് തുടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ ചുവപ്പ് കളറിലേക്ക് പോകുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവ മാത്രം കറുത്ത കളറായിട്ട് ചെറുതായിട്ടൊരു ചെറിയൊരു ചുളിവ് ഓട് കൂടിയിട്ടാവും നിൽക്കുന്നുണ്ടാവും. നമ്മൾ അത് കയ്യിലെടുത്തിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊള്ളുവണ്ടിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഇവയെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, പൊള്ളുവണ്ടുകളുടെ ആക്രമണം കണ്ടുവരുന്നത് സമതലങ്ങളിലും തണലുള്ള പ്രദേശങ്ങളിലാണെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ തോട്ടം വൃത്തിയാക്കി വയ്ക്കുക, അതേപോലെ തന്നെ തണൽ മരങ്ങളുടെ കൊമ്പുകൾ കോതി ഒരു പാർഷ്യൽ ഷെയ്ഡ്
ചെറിയ മുഴുവനായിട്ട് വെട്ടി വെളിച്ചം വരുത്തരുത്, ഒരു പാർഷ്യൽ ഷെയ്ഡ്, പകുതി വെളിച്ചം എന്നുള്ള രീതിയിലേക്ക് തണൽ ക്രമീകരിച്ച് നിർത്തുകയാണെങ്കിൽ തന്നെ ഇവയുടെ വംശവർദ്ധനവ്, ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാകുന്ന ഇവയുടെ വംശവർദ്ധനവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കൂടാതെ ഇവയെ നമ്മുടെ തോട്ടത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൈവ കീടനാശിനികൾ 0.03% വീര്യമുള്ള വിപണിയിൽ ലഭ്യമായിട്ടുള്ള വേപ്പതിഷ്ഠിത കീടനാശിനികൾ, അസാഡിറാക്റ്റിൻ പോലെയുള്ള വേപ്പതിഷ്ഠിത കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം. അത് 5 mL/L എന്ന തോതിലാണ് നമ്മൾ അതിൻ്റെ ഒരു തോത് പറയുന്നത്, 1 L വെള്ളത്തിന് എന്നുള്ള തോതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്യുക, കാരണം എപ്പോഴും ഇവ വിശ്രമിക്കുക, ഏറെക്കുറെ സമയങ്ങളിൽ ഇവ വിശ്രമിക്കുക ഇലയുടെ അടിഭാഗത്താണ്. ഇപ്പൊ ഇതൊരു 15 ദിവസത്തിന്റെ ഇടവേളകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്നും പുള്ളു വണ്ടിനെ അകറ്റി നിർത്താൻ സാധിക്കും. ഇനി ആക്രമണം രൂക്ഷമാവുന്ന സമയമാണെങ്കിൽ ഇതുകൂടാതെ മറ്റു ജൈവ കീടനാശിനികളും വേപ്പതിഷ്ഠിത കീടനാശിനി, ഇത് മാത്രമല്ല വിപണിയിൽ ലഭ്യമായത് അസഡിറാക്റ്റിൻ പോലെയുള്ള ഈ ഒരു കീടനാശിനി കൂടാതെ നമുക്ക് വെപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. വീട്ടിൽ ഉണ്ടാക്കുന്ന വെപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 2% എന്നാൽ 20.2% 20 mL വെപ്പെണ്ണയും 20 g വെളുത്തുള്ളി. 20 g വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു അല്ലിയുടെ വലുപ്പം അനുസരിച്ചിട്ടാണ്, ഒരു 6 or 7 വെളുത്തുള്ളിയാണ് സാധാരണ ഒരു 20 g എന്ന് പറയുമ്പോൾ വരിക. 5 g ബാർ സോപ്പ് 1 L വെള്ളത്തിലേക്ക്, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ വെപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ വേണ്ടത്. അത് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ ഉപയോഗിക്കും വേണം, സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പം കേരള കാർഷിക സർവകലാശാല രക്ഷ എന്ന പേരിൽ റെഡി ടു യൂസ് ആയിട്ടുള്ള വെപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതും കേരള കാർഷിക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിൽ ചെന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പം അതും നമുക്ക് ഇങ്ങനെ 15 ദിവസത്തിൻ്റെ ഇടവേളകളിൽ സ്പ്രേ ചെയ്യുകയാണ് വെച്ചെങ്കിൽ നമുക്ക് പൊള്ളുവണ്ടിനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ ആക്രമണം രൂക്ഷമായിട്ട് ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും, രാസ കീടനാശിനികളിലേക്ക് തന്നെ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന രാസ കീടനാശിനികളാണ് ക്യുനാൽഫോസ് 25 EC. ഇത് വിപണിയിലെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കാലക്സ് എന്നുള്ള പേരിൽ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ഡൈമത്തോയേറ്റ് 30 EC എന്ന കീടനാശിനി, അത് റോഗർ മറ്റു പേരുകളിലും ലഭ്യമാണ്. ഇപ്പോൾ ഈ 2 കീടനാശിനി ഏതായാലും 2 mL/L വെള്ളത്തിന് എന്നുള്ള തോതിലാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. അപ്പം അത് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇതിന് തന്നെ രാസകീടനാശിനികൾ നമ്മൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. അപ്പം അതിന് ഇതിക്കൊരു സ്പ്രേ ഷെഡ്യൂൾ കേരള കാർഷിക സർവകലാശാല ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തിരി വരുന്ന സമയത്തും തിരികളെ മണി പിടിക്കുന്ന സമയത്തും അത്യാവശ്യമാണെങ്കിൽ മാത്രം മണി മൂപ്പത്തുന്ന സമയത്തും എന്നാണ് പറയുക. പക്ഷേ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഒരിക്കലും പോകാറില്ല. ആദ്യത്തെ 2 സ്റ്റേജുകളിലാണ് നമ്മളിപ്പോഴും രാസകീടനാശിനികൾ ഉപയോഗിക്കാറുള്ളത്. ഇതാണ് പുള്ളു വണ്ടിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ. ഇനി കുരുമുളകിലെ മറ്റൊരു പ്രധാന പ്രശ്നം, മഴക്കാലത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രധാന പ്രശ്നമല്ല, മറ്റൊരു പ്രശ്നം തണ്ടുതുരപ്പനാണ്. അത് ഒരു എക്കണോമിക് ഡാമേജ് അല്ലെങ്കിൽ നമുക്കൊരു വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് പുതുതായി വരുന്ന പുതുനാമ്പ് കറുത്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തണ്ടുതുരപ്പിനുണ്ടാകും. അപ്പോൾ അത് അത്ര കൂടുതലായി കാണാറില്ല. മഴക്കാലത്ത് ഇവ രണ്ടുമാണ് കാണാറുള്ളത്. പക്ഷേ മറ്റു പ്രധാന കീടങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ കുരുമുളകിൽ കണ്ടുവരുന്ന ഒരു പ്രധാന കീടം, ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇവ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ്, വേരും മീലിമൂട്ടകൾ. മീലിമുട്ടകൾ ഇപ്പോൾ നമ്മളിപ്പോൾ 10-15 വർഷത്തോളമായി നമ്മളെല്ലാവർക്കും ഒരു ചർച്ച ചെയ്തു വരുന്ന ഒരു കാര്യമാണ് മീലിമുട്ടകളെ കുറിച്ച്. കുറച്ച് കാലം മുന്നേ നമ്മുടെ തൊടിയിലെ വേനൽക്കാലങ്ങളിലെ തൊടിയിലെ എല്ലാ ചെടികളിലും വിളയുന്നില്ല, കളയുന്നില്ല, എല്ലാ ചെടികളിലും പഞ്ഞി പോലെയുള്ള ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കീടം, ഒരു ഉരുണ്ട് തടിച്ചിട്ടുള്ള ഒരു കുഞ്ഞൻ കീടം പറ്റി പിടിച്ചിരുന്ന നീരൂറ്റി കുടിക്കുന്ന ആ ഒരു ഇത് എല്ലാവരും, അതാണ് മീലിമുട്ടകൾ എന്ന് പറയുന്നത്. ഇത്തരം മീലിമുട്ടകൾ പലതരം ഉണ്ട്. ഈ മീലിമുട്ടകൾ അപ്പം മണ്ണിന് മുകളിലുള്ള ചെടിയുടെ ഭാഗങ്ങളെ ആക്രമിക്കുന്ന മീലിമുട്ടകളുണ്ട്, മണ്ണിന് താഴെയുള്ള ചെടിയുടെ ഭാഗങ്ങളെ ആക്രമിക്കുന്ന മീലിമുട്ടകളുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് മണ്ണിന് താഴെയുള്ള ചെടിയുടെ ഭാഗങ്ങളെ ആക്രമിക്കുന്ന മീലിമുട്ടകളെ കുറിച്ചാണ്. അതൊരു 3 വിഭാഗത്തോളം മീലിമുട്ടകൾ ഇന്ന് ഇവിടെ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോർമിക്കോകോക്കസ്, ഡിസ്മിക്കോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോ ഇവ ചെടിയുടെ മണ്ണിന് താഴെയുള്ള ഭാഗത്തിൽ നിന്ന് അവിടെ പറ്റിച്ചേർന്നിരുന്ന് നീരൂറ്റി കുടിക്കുന്നത് വഴി അവിടെ മുറിവാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മുറിവാകുന്നതിന്റെ ഭാഗമായിട്ട് മണ്ണിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാകും. ദ്രുതവാട്ടം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് രോഗാണുക്കളുണ്ട്. അതേപോലെ തന്നെ സാവധാന വാട്ടം ഉണ്ടാക്കുന്ന കൃമി പോലെയുള്ള നിമാവിരകളും അവയൊക്കെ ചെടിയുടെ ഉള്ളിലേക്ക് കയറുന്നത് ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടാകുന്നത് വഴിയാണ് നമ്മൾ കയറുന്നത്. അതാണ് നമ്മളിപ്പോ നമ്മളിപ്പോ കുരുമുളക് തോട്ടത്തിൽ നമ്മൾ കൈക്കോട്ട് ഉപയോഗിക്കുമ്പോൾ പോലും പറയും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, വേര് തട്ടരുത്. കാരണം വേരിൽ മുറിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്രുതവാട്ടം അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അപ്പൊ ഈ ഒരു മീലി മുട്ടകളുടെ പ്രശ്നം ഇതാണ്. ഇവ ഇങ്ങനെ നീരൂറ്റി കുടിക്കുന്നത് വഴി അവിടെ മുറിവാക്കും. ഇപ്പൊ മുറിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മണ്ണിലെ രോഗാണുക്കൾ ഇല്ലാതിരിക്കില്ല. മണ്ണിലെ ഇപ്പൊ ദ്രുതവാട്ടം പോലെയുള്ള ദ്രുതവാട്ടം പകർത്തുന്ന രോഗാണുക്കൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട്. ഇവയോ അല്ലെങ്കിൽ നിമാവിരയോ ഈ മുറിവ് വഴി ഉള്ളിലേക്ക് കയറി ചെടി വേറൊരു രോഗാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ വേരുമീലിമൂട്ടയെ നമ്മൾ നിയന്ത്രിച്ചാൽ തന്നെ ചെടിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സാധിക്കാത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു മുറിവ് അതാണ് ഇതിന്റെ പ്രധാന കാര്യം. അപ്പോ വേരുമീലിമുട്ടകൾ എങ്ങനെ കാണുന്നു വെച്ചാൽ ഉരുണ്ട് തടിച്ചിട്ടുള്ള ഒരു മീലിമുട്ടകളാണ്. അവയുടെ പുറംഭാഗം വെളുത്ത കളറായിട്ടാണ് ഉണ്ടാവുക. മണിമണിയായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ഇവയെ നിങ്ങൾക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ ഇവയെ കുറിച്ചുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കേരള കാർഷിക സർവകലാശാലയുടെ യൂട്യൂബ് ചാനലില് ഇതിന്റെ മാനേജ്മെന്റിന്റെ സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അപ്പൊ അതിലെ ഫോട്ടോ ഒക്കെ വളരെ വ്യക്തമായി കാണാൻ പറ്റും. അപ്പൊ അത് നോക്കാം. അപ്പോ ഇതിന്റെ മാനേജ്മെന്റ് ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കീടത്തെ കൊല്ലണം. അപ്പൊ കീടത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കീടനാശിനി ഉപയോഗിക്കാം. ഇപ്പൊ ജൈവ കീടനാശിനിയാണെങ്കിൽ ലെക്കാനസീലിയം ലെക്കാനി എന്ന ജൈവ കുമിളാണത്. അത് കീടത്തെ കൊല്ലുന്നതാണ്. അത് 20 ഗ്രാം ഒരു ലിറ്റർ എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു മുതിർന്ന ഒരു കൊടിക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ലായനി 5 ലിറ്റർ, അത് ജൈവമായാലും രാസ കീടനാശിനി ആണെങ്കിലും നമ്മളൊരു കുരുമുളക് കൊടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്ന അളവാണത്. ഈ ഒരു ലായനി തയ്യാറാക്കിയ ലായനി എന്ന് പറയുന്നത് 5 ലിറ്ററാണ് മുതിർന്ന കൊടിക്ക്. മുതിർന്ന കൊടി എന്ന് പറയുന്നത് 3 വർഷത്തിന് മുകളിലായ കൊടികളെയാണ് നമ്മൾ മുതിർന്ന കൊടികളായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ലെക്കാനസീലിയം ലെക്കാനി എന്ന ജൈവ കുമിള് നമ്മൾ 20 ഗ്രാം ഒരു ലിറ്ററിൽ എന്ന തോതിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴുകി. ഇതൊക്കെ പ്രാരംഭഘട്ടത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ വേരുമീലിമുട്ടകളെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. വേരുമീലിമുട്ടകളുടെ ആക്രമണം കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഈ മീലിമുട്ടകൾ അവയുടെ ശരീരത്തിൽ നിന്ന് ഒരു മധുര സ്രവം പുറപ്പെടുവിക്കും. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും തോട്ടത്തില് ഉറുമ്പുകൾ ഉണ്ടാവും. ഈ ഉറുമ്പുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമുക്ക് ഇവയുടെ ആക്രമണം തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചാണ്. കുറ്റിക്കുരുമുളകിനൊക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് മണ്ണ് കയറ്റിയ സമയത്താണ് ഒരുപാട് കുരുമുളകിന് ഈ വേരും ഇലിമുട്ടകളുടെ ആക്രമണം വന്നത്. ചിലപ്പോൾ ഇങ്ങനെ മണ്ണ് ഇളകിക്കിടക്കുന്ന മണ്ണിൽ ഉറുമ്പുകൾക്ക് കൂട് കൂട്ടാൻ വളരെ എളുപ്പമാണ്. ഈ ഉറുമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് വേരുമീലിമുട്ടകൾ. അപ്പൊ ഈ വേരുമീലിമുട്ടകളെ എപ്പോഴും ഇവ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഉറുമ്പുകളാണ്. ഇവയെ വായിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഓടും കുഞ്ഞ് കുട്ടികളെ, മീലിമുട്ടകളുടെ കുട്ടികളെനൊക്കെ. അപ്പോ ഇവ ഉറുമ്പ് അവരുടെ കോളനി നമ്മുടെ ചെടിയുടെ കടക്കിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇവ മീലിമുട്ടകളെ കൂടി കൊടിയുടെ അടക്കിൽ കടക്കിൽ കൊണ്ടുവന്നിടും. അങ്ങനെ രോഗം തോട്ടത്തിൽ പടരാം. ഇപ്പൊ ഈ മീലിമുട്ടകൾ നീരൂറ്റി കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇലയില് ചെറുതായിട്ട് ഒരു മഞ്ഞളിപ്പ് കാണും. മഞ്ഞളിപ്പ് മാറി കൊടിയുടെ തുമ്പ് ഭാഗമൊക്കെ ഇങ്ങനെ ചെറുതായി കരിഞ്ഞ് പിന്നെ അത് കൊടിയാണ് ഇലകൾ പൊഴിഞ്ഞു വീഴും. അതേപോലെ തന്നെ തിരികൾ ഉണ്ടെങ്കിൽ തിരികൾ പൊഴിഞ്ഞു വീഴും. ഇതൊക്കെയാണ് ലക്ഷണം. മീലിമുട്ടകളെ കൊന്നാലും മറ്റു രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ജൈവ കീടനാശിനി ലെക്കാനസീലിയ ലെക്കാനി പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് വേപ്പും പിണ്ണാക്ക് ചുവട്ടിലിരുന്നത് നല്ലതാണ്. വേപ്പും പിണ്ണാക്ക് എപ്പോഴും കുരുമുളകിന്റെ ചുവട്ടിലിടുമ്പോൾ അത് രോഗങ്ങളെ നിയന്ത്രിക്കാനും കീടങ്ങളെ നിയന്ത്രിക്കാനും മണ്ണിലൂടെ പകരുന്ന ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനും വേപ്പും പിണ്ണാക്ക് വളരെ നല്ല ഒരു വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ 1 കിലോഗ്രാം വരെ 1 കിലോഗ്രാം വേപ്പും പിണ്ണാക്കാണ് ഒരു മുതിർന്ന കൊടിക്ക് നമ്മൾ പറയുന്ന റെക്കമെൻഡേഷൻ. അത് ദ്രുതവാട്ടത്തിനായാലും വളരെ നല്ലതാണ്.
ഇതേപോലെ ഇങ്ങനെ വരുന്ന വേരുമിലി മുട്ടകളോ അല്ലെങ്കിൽ നിമാവിരകളോ അങ്ങനെയുള്ള കീടങ്ങൾക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനും ഇത് വളരെ നല്ലതാണ്. അത് അല്ലെങ്കിൽ നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനിയും മുമ്പ് പറഞ്ഞ പോലെ 5 മില്ലി ഒരു ലിറ്ററിന് എന്ന തോതിൽ ഒരു ലായനി ഉണ്ടാക്കിയിട്ട് ഇത് 5 ലിറ്ററോളം ഒരു കൊടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നതും നമുക്ക് ഇവയെ തുടക്കത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ആക്രമണം രൂക്ഷമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊന്നും നടക്കില്ല, രാസ കീടനാശിനിയിലേക്ക് തന്നെ പോകണം. ഇപ്പൊ ഇതിലെ ഇമിഡാക്ലോപ്രിഡ് 17.8 SL, ഇത് എൻ്റെ കെമിക്കൽ നെയിമാണ്. ഇത് കേട്ട് പേടിക്കണ്ട, വിപണിയിൽ ഇത് ലഭിക്കുന്ന പേരുകൾ കോൺഫിഡോർ, ടാറ്റാമിഡ മറ്റു പേരുകളിലും ലഭ്യമാണ്. അപ്പൊ അത് 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിലേക്ക് വെറും 3 മില്ലി മാത്രം മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ലായനി നമുക്കിപ്പോൾ ഈ 3 മില്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കൊടിയുടെ ചുവട്ടിൽ ഒഴിക്കാം എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെ ഇത് കൂടാതെ നിയന്ത്രിത കീടനാശിനിയുണ്ട്, ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനി. അത് 2 മില്ലി 1 ലിറ്ററിന് എന്ന തോതിൽ കൊടിയുടെ ചുവട്ടിൽ ഒഴിക്കുന്നതും നല്ലതാണ്. അതും 5 ലിറ്ററോളം ലായനി ഉണ്ടാക്കിയിട്ട് വേണം കൊടിയുടെ ചുവട്ടിൽ ഒഴിക്കാൻ. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ കീടനശിച്ചു പോയി, പക്ഷെ മുറിവ് അവിടെ ഉണ്ട്, രോഗം അവിടെ ഉണ്ടാവും. രോഗം വരാനുള്ള സാധ്യത 90%ത്തിലധികമാണ് നനവൊക്കെയുള്ള ഒരു കൃഷിയുടെ ആണെച്ചെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന് ശേഷം ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് പോലെയുള്ള വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഫംഗിസൈഡുകൾ, കുമിൽ നാശിനികളും നമുക്ക് ഉപയോഗിക്കാം. കോപ്രോക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്ററിന് എന്ന തോതിൽ നമുക്ക് ലായനി ഉണ്ടാക്കുക, 5 ലിറ്റർ കൊടിയുടെ ചുവട്ടിൽ ഒഴിക്കുക. ഇങ്ങനെ നമ്മൾ കീടത്തിനെയും രോഗത്തിനെയും നിയന്ത്രിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കൊടി രക്ഷപ്പെടും. പിന്നീട് അതിനാവശ്യമായ വളമൊക്കെ കൊടുത്തിട്ട് കൊടിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും സാധിക്കും. പിന്നെ അടുത്തതായിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിമാവിരകളാണ്. നിമാവിരകളും വേരുമിലിമൂട്ടകളെ പോലെ തന്നെ ഇവ ഒറ്റയ്ക്കും ആക്രമിക്കും. അതേപോലെ തന്നെ ഇവയുടെ ആക്രമണം മൂലം കൊടിയുടെ ഇവ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃമി പോലെയുള്ള കൃമി തന്നെയാണ് മൃഗങ്ങളിലും മനുഷ്യനിലൊക്കെ കണ്ടുവരുന്ന കൃമികളില്ലേ, ഇവയും മണ്ണിൽ കാണുന്ന ഒരു തരം കൃമിയാണ്. വളരെ ചെറുതാണ്, നഗ്ന നേത്രങ്ങൾ കൊണ്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പൊക്കെ വേണം. ഇവ ചെടിയെ ആക്രമിക്കും. 2 തരത്തിലുള്ള 2 വിഭാഗത്തിൽപ്പെട്ട നിമാവിരകളാണ് കുരുമുളകിനെ ആക്രമിക്കുന്നത്. വേരുബന്ധക നിമാവിരകൾ, പിന്നെ വേരുതുരപ്പൻ നിമാവിരകൾ. വേരുബന്ധകം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വേരിൽ നിറയെ കെട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, വേരിൽ നിറയെ മുഴകളാണ് വരുന്നത് വേരുബന്ധക നിമാവിരകളുടെ ആക്രമണം മൂലം. പിന്നെ വേരു തുരപ്പൻ നിമാവിരകളാണെങ്കിൽ ഇവ വേര് തുരന്ന് തുരന്നിട്ട് നല്ലൊരു കൊടിയാണെങ്കിൽ കൂടി കൊടിയിൽ ഇവയെ ആക്രമണം തുടങ്ങുമ്പോൾ അതിൽ പുതുതായി വരുന്ന വേരുകളെല്ലാം തന്നെ ഇവയുടെ ആക്രമണം മൂലം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണെച്ചെങ്കിൽ എന്താണ് ചെടിക്ക് സംഭവിക്കുക? അവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടില്ല. പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചെടിയിൽ ഒരു മഞ്ഞളിപ്പ് ഉണ്ടാവും, വളർച്ച കുറവുണ്ടാവും, ഒരു മുരടിച്ച അവസ്ഥ. ഇപ്പോൾ ഈ വേരുബന്ധക നിമാവിരകളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന മുറിവുകൾ വഴി മുമ്പ് പറഞ്ഞ പോലെ മണ്ണിലുള്ള രോഗാണുക്കളോ രോഗാണുക്കൾ കയറിയിട്ട് ഇത് വീണ്ടും 1-3 വർഷത്തിനുള്ളിൽ ഈ ഒരു ചെടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കുരുമുളക് കൊടി നശിച്ചു പോവുകയാണ് ചെയ്യുക. സാവധാന വാട്ടം എന്നാണ് പറയുക അതിനെ. നമ്മളിപ്പോൾ ഫൈറ്റോഫ്തോറ വഴി ദ്രുതവാട്ടം ഉണ്ടാകുന്നു. നിമാവിരകളും മണ്ണിലുള്ള മറ്റു രോഗാണുക്കളുടെയും ആക്രമണം കൂട്ടായ പ്രവർത്തനം വഴി സാവധാന വാട്ടത്തിലേക്ക് കുരുമുളക് കൊടി പോവുകയാണ് ചെയ്യുക. ഇതിനെ നമുക്ക് തോട്ടത്തിൽ എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ മഴക്കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. എന്നാലേ ഈ മഴ അങ്ങോട്ട് തീരുന്നത് വഴി തീരുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുരുമുളക് കൊടികൾ ഇലയ്ക്ക് ചെറുതായിട്ടൊരു വാട്ടം കാണാൻ പറ്റും വെയിലാകുമ്പോൾ. അത് പിന്നെ 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 നല്ല വേനൽ വരുംതോറും ആ ഒരു പച്ച കളർ ഉണ്ടാകുന്നില്ല, പിന്നീട് മഞ്ഞ കളറിലേക്ക് പോകുന്നു. ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇലഞ്ഞരമ്പുകൾക്ക് ഇടയിലുള്ള ഭാഗങ്ങൾ മഞ്ഞ കളറായി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പിന്നെ ഒരു വളർച്ച മുരടിപ്പ് എന്ന് പറഞ്ഞു. പിന്നെ മുറിവ് വഴിയുള്ള രോഗാണുക്കളുടെ ആക്രമണം എല്ലാം കൂടി ഇത് പോകുന്നു, നമ്മുടെ കൊടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ നിയന്ത്രിക്കാം നിമാവിരകളെ എന്നാണ്? നിമാവിരകളേനെ നമ്മളിപ്പോൾ ജൈവ രീതിയിൽ നിയന്ത്രിക്കുകയാണെന്ന് വെച്ചെങ്കിൽ പ്രകൃതിയിൽ ഇവയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
പ്രകൃതിയിലെ ഇവയെന്തൊക്കെയാണ്? നമ്മുടെ ചെണ്ടുമല്ലികളൊക്കെ ചെണ്ടുമല്ലിയുടെ വേരിൽ നിന്ന് വരുന്ന വേരിൽ നിന്ന് ഒരു രാസവസ്തു വരുന്നുണ്ട്. ജീവനുള്ള ചെണ്ടുമല്ലി, ചെണ്ടുമല്ലി വെട്ടിക്കൂട്ടിയിട്ട് ഇട്ടിട്ട് കാര്യമില്ല, അവിടെ ഇവിടെയൊക്കെ തൊടിയിൽ നടുകയാണെച്ചെങ്കിൽ ഈ ഒരു രാസവസ്തു നമ്മുടെ നിമാവിരകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇടയ്ക്കൊക്കെ നമുക്ക് തോട്ടത്തിൽ ഒരു ചെണ്ടുമല്ലിയൊക്കെ നാട്ടാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച, ആര്യവേപ്പില, ഇവയെല്ലാം ഒരു കാക്കിലോളം കൊടിക്ക് ചുവട്ടിലിടുന്ന വളത്തെ പച്ചില വളത്തിനോടൊപ്പം ഇതും കൂടി ഇടുന്നത് നിമാവിരയെ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. മുമ്പ് പറഞ്ഞ പോലെ വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ ഇടുകയാണെച്ചെങ്കിൽ നിമാവിരയെ നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ പിന്നെ നമ്മളിപ്പം കുറച്ച് ജൈവ കുമിളുകളുണ്ട്, ട്രൈക്കോഡർമയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പം പൊച്ചോണിയ ക്ലാമിഡോസ്പോറിയം എന്ന ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായതാണ്. സമ്പുഷ്ട ട്രൈക്കോഡർമ നമ്മളിപ്പോൾ കൊടിയുടെ ചുവട്ടിൽ ഇടുന്നത് വഴി മണ്ണിലൂടെ വരുന്ന രോഗാണുക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പൊ ഇതിലെ മുറിവ് വഴി വരുന്ന രോഗാണുക്കളെ നമുക്കിപ്പോൾ ട്രൈക്കോഡർമ ഇടുകയാണെങ്കിൽ നിയന്ത്രിക്കാം. പക്ഷെ നിമാവിരയെ എങ്ങനെ നിയന്ത്രിക്കും? നിമാവിരയെ നിയന്ത്രിക്കാൻ നമ്മൾ മറ്റെന്തെങ്കിലും ചേർക്കേണ്ടി വരും. അതിനാണ് പൊച്ചോണിയ ക്ലാമിഡോസ്പോറിയ, ഇതും ഒരു ജൈവ കുമിളാണ് ഇത് എന്ന് പറയുന്ന. ഇവ നമ്മുടെ നിമാവിരയുടെ മുട്ടകളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊച്ചോണിയ ക്ലാമിഡോസ്പോറിയ എന്ന് പറയുന്ന ഇതെല്ലാം പൊടി രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പൊ ഇവ 10 ഗ്രാം 2 കിലോ ചാണകപ്പൊടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. ചെറിയൊരു നനവും വേണം, കാരണം നമ്മുടെ കുമിളുകൾക്ക് വളരാൻ ചെറുതായിട്ടുള്ളൊരു നനവ് വേണം. എന്നിട്ട് നമ്മൾ കൊടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നിമാവിരയെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ സ്യൂഡോമോണാസും നമുക്കിപ്പോൾ സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ ഇതിൽ ഏത് വേണേലും ആവാം. സ്യൂഡോമോണാസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ചാണകമായിട്ട് മിക്സ് ചെയ്യേണ്ട, 20 ഗ്രാം 1 ലിറ്ററിന് എന്ന തോതിൽ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ 5 ലിറ്ററിലായി കൊടിയുടെ ചുവട്ടിൽ നമ്മൾ ഇടവിട്ടിട്ട് ഒരു 15 ദിവസം 20 ദിവസത്തിൻ്റെ ഇടവേളകളിൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന ഇടവേളകളിൽ ചുവട്ടിൽ ഒഴിക്കുന്നത് മണ്ണിലുള്ള ഏത് രോഗാണുക്കളെയും നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ നമ്മളിപ്പോൾ രാസരീതിയിലേക്ക് രാസ കീടനാശിനികൾ ഉപയോഗിച്ചിട്ട് ഇവയെ നിയന്ത്രിക്കുകയാണെച്ചെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് ഒരു നിയന്ത്രിത കീടനാശിനി തന്നെയാണ് കാർബോസൾഫാൻ 25 EC എന്ന കീടനാശിനി. അത് നമ്മൾ 0.01% 4 മില്ലി ഈ കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കീടനാശിനിയാണ്. പക്ഷേ നിയന്ത്രിത കീടനാശിനിയാണ്. കൃഷി ഓഫീസറുടെ ഒപ്പോടു കൂടിയിട്ടുള്ള ഒരു ലിസ്റ്റ് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് വളക്കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 4 മില്ലി 1 ലിറ്ററിന് എന്ന തോതില് ഈ ഒരു ലൈനി 5 ലിറ്ററോളം ലൈനി മുതിർന്ന ഒരു കൊടിക്ക് എന്ന രീതിയിൽ നമുക്ക് ഒഴിക്കാം. അപ്പൊ അതുവഴി നമുക്ക് നിമാവിരയെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ ഇത് വളരെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഇവിടെ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ കുറച്ച് കുറ്റിക്കുരുമുളക് തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾ 19 ഒഴിച്ചിട്ടും എന്ത് 19 പല രീതിയിലുള്ള വളങ്ങൾ നൽകിയിട്ടും ആ കൊടികൾ രക്ഷപ്പെടുന്നേയില്ല. അവസാനം അതിൻ്റെ മണ്ണ് നമ്മൾ മാന്തി നോക്കിയപ്പോൾ ഇങ്ങനെ വേരുബന്ധക നിമാവിരകൾ, വേരിലൊക്കെ ഇങ്ങനെ മുഴകളും ചില വേരുകൾ ഇങ്ങനെ മാന്തി എടുത്ത പോലെ, അങ്ങനെ പുതിയ വേരുകളൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പൊ എന്ന് വെച്ചാൽ ചെടിക്ക് നല്ല വേരുകളില്ല, നല്ല നമ്മുടെ നിമാവിരകളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തത് ഇങ്ങനെ നമ്മുടെ കാർബോസൾഫാൻ കുറച്ച് 4 മില്ലി ലിറ്റർ എന്ന തോതിൽ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു. പിന്നീട് ഒരു വളം പോലും ചെയ്യേണ്ടി വന്നില്ല, അതിൽ പുതിയ ഇലകൾ വന്നപ്പോൾ അത്ഭുതമായിപ്പോയി. അപ്പൊ അത് പറയുന്നത് ഇപ്പൊ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കീടനാശിനിയാണ്. അപ്പോൾ ഇത്രയും കീടനാശിനികളെ കുറിച്ച് ഞാൻ നിങ്ങൾ അല്ല ഇത്രയും കീടങ്ങളെ കുറിച്ചും അവയെ നിയന്ത്രിക്കാവുന്ന കീടനാശിനികളെ കുറിച്ചും ജൈവ ആയാലും രാസായാലും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി കൂടാതെ നമ്മുടെ കുരുമുളകിലുള്ള അപ്രധാന കീടങ്ങൾ ചില സമയത്ത് മാത്രം പ്രധാന കീടങ്ങളാവുന്നുണ്ട്. പ്രധാന കീടങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലമടക്കി ഇലപ്പേനുകൾ. എന്താ ഇലമടക്കി എന്ന് വിളിക്കുന്നത്? ഈ ഇലപ്പേനുകൾ ഒരു തരം നമ്മളിപ്പോ തൊടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കുരുമുളകിന്റെ ഇലകള് അതിന്റെ അരികൊക്കെ അടിഭാഗത്തേക്ക് മടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ മടക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുഞ്ഞുപേൻ പോലത്തെ ഒരു കുഞ്ഞിന് അതിന്റെ കുട്ടികളാണെച്ചെങ്കിൽ ക്രീം കളറും അത് മുതിർന്ന കീടാണെച്ചെങ്കിൽ ഒരു കറുത്ത കളറുമാണ് ഉണ്ടായിരിക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് അതിലൂടെ ഓടി നടക്കുന്നത് കാണും. എൻ്റെ എല്ലാ ജീവിതഘട്ടങ്ങളും ആ ഒരു ഇലമടക്കിൻ്റെ ഉള്ളിലുണ്ടാവും.
ഇവര ഇവ അടിഭാഗത്ത് ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നത് വഴി ചെടിയില് ആ ഒരു നീരിന്റെ അംശം കുറയുന്നു, ചെടിയിലെല്ലാം നമ്മുടെ ഓരോ ഇലയിലും. അപ്പൊ നമ്മൾ ആ ഇല കൈ പിടിച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും, പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകും. അത്രയും ഇവയുടെ ആക്രമണം രൂക്ഷമായിട്ടുള്ള ഇലകളാണെങ്കിൽ ഇലയുടെ മാർദ്ദവം നഷ്ടപ്പെട്ടിട്ട് അത് പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇതിപ്പോ നമ്മുടെ തോട്ടങ്ങളിൽ വലിയ പ്രശ്നമല്ല, പക്ഷെ നഴ്സറി നടത്തുന്നവർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോ വേനൽക്കാലമൊക്കെ ആകുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെ പുതുതായി വരുന്ന ഇലകൾ കംപ്ലീറ്റ് ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോ ചെടി മുരടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് ഉപയോഗിക്കാവുന്നത് എക്കാലക്സ് നമ്മൾ പറഞ്ഞു ക്യുനാൽഫോസ് 25 EC എന്ന കീടനാശിനി, അല്ലെങ്കിൽ അത് എക്കാലക്സ് എന്നുള്ള പേരിൽ വിപണിയിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ ഡൈമെത്തോയേറ്റ് 30 EC എന്ന കീടനാശിനി, റോഗറും പല പേരുകളിലും വിപണിയിൽ ലഭ്യമാണ്. അത് 2 mL എന്ന തോതിൽ, രാസ കീടനാശിനിയാണ്, 1 L എന്ന തോതിൽ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇലയുടെ അടിയിലാണ് കീടം എന്നുള്ളതുകൊണ്ട് ഇലയുടെ അടിയിലേക്ക് സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവയെ നിയന്ത്രിക്കാനുള്ള ജൈവ കീടനാശിനികളെ നമ്മൾ എസ്ആർഡിറാക്റ്റിൻ പോലെയുള്ള വെപ്പതിഷ്ഠിത കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം. മുമ്പ് പറഞ്ഞ പോലെയുള്ള വെപ്പതിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലെക്കാനിസിലിയം ലെക്കാനി എന്ന് പറയുന്ന ജൈവ കുമ്പളും ഈ നീരൂറ്റി കുടിക്കുന്ന കീടത്തിനെതിരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സ്കെയിൽ ഇൻസെക്റ്റുകൾ എന്ന് പറയുന്ന ശൽക്ക കീടങ്ങളുണ്ട്. ശൽക്കം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു മീനിൻ്റെയൊക്കെ ചെതുമ്പൽ പോലത്തെ ഒരു അവസ്ഥ. അത് തന്നെയാണ് ഈ ശൽക്ക കീടങ്ങളുടെ പ്രത്യേകത. അവയുടെ ആദ്യത്തെ കുഞ്ഞുങ്ങൾ മാത്രം, മുട്ട വിരിഞ്ഞിറങ്ങുന്ന ആദ്യത്തെ കുഞ്ഞുങ്ങൾ മാത്രമേ ഓടി നടക്കുള്ളൂ. പിന്നെ ഒരു പിന്നെ അത് വലുതാവും തോറും അത് ഏതെങ്കിലും ഒരു ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിച്ചിട്ട് അതിൽ നിന്ന് കൈയും കാലൊക്കെ റീജനറേറ്റ് ചെയ്യാന്ന് പറയും. കൈയും കാലൊന്നും പിന്നെ ഉണ്ടാവില്ല, ആ ഒരു രൂപം മാത്രമേ ഉണ്ടാവും. അങ്ങനെയേ നീരൂറ്റി കുടിച്ചിരിക്കുക ചെയ്യുക. അപ്പോൾ ഇവയെ നമുക്ക് പറിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടർത്തി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണയായിട്ട് വേനൽ കാലങ്ങളിലാണ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം കാണാറുള്ളത്. ഈ ശൽക്ക കീടങ്ങളിലാണെങ്കിൽ ആക്രമണം എപ്പോഴും നമ്മുടെ തോട്ടത്തിന്റെ അരികു വശങ്ങളിലായിട്ടുമാണ് കാണാറുള്ളത്. ഒരുപാടുള്ളവയെ ആക്രമണം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ആ കത്തിക്കുകയാണുള്ളതിനെയാണ് ആക്രമണം രൂക്ഷമായ ഭാഗങ്ങൾ. ശരിക്കും ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരിക്കും, അത് മാന്ദ്യം പോലും പോവില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ. അപ്പൊ ആക്രമണം രൂക്ഷമായ ഭാഗങ്ങൾ നമ്മൾ കത്തിച്ച് കളയുക. അല്ലാത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം. ജൈവമാണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് മാത്രമേ പറ്റുള്ളൂ. മുമ്പ് പറഞ്ഞ വേപ്പതിഷ്ഠിത കീടനാശിനികൾ തന്നെയാണ് ഇവയെ വികർഷിക്കാൻ ഉപയോഗിക്കേണ്ടത്. പക്ഷെ രാസ കീടനാശിനി ആണെങ്കിൽ നമുക്ക് ഡൈമെത്തോയേറ്റ് 30 EC എന്നുള്ള കീടനാശിനി 2 mL എന്നുള്ള തോതിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതുതലമുറ കീടനാശിനി ആയിട്ടുള്ള തയാമെത്തോക്സാം എന്ന കീടനാശിനി 20 WG, അതൊരു മണികളാണ്, തരികളാണ്, അത് തരി രൂപത്തിലുള്ള കീടനാശിനിയാണ്. അത് 2 g 10 L വെള്ളത്തിലേക്ക് വെറും 2 g മാത്രം മതി. അപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും ആക്രമണം രൂക്ഷമായ ഭാഗങ്ങൾ കത്തിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഇത്തരം കീടങ്ങളേനൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. രാസമാർഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ണൂരൊക്കെ ആണെങ്കിൽ ഒരുപാട് കർഷകർ ആർ എം പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് വള്ളികൾ ഇങ്ങനെ നമ്മുടെ നഴ്സറിയിലേക്ക് വേണ്ടിയിട്ട് കുരുമുളക് വള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണത്. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ചെരിച്ച് വെച്ചിട്ട് അതിലേക്ക് കുരുമുളക് വള്ളികൾ പടർത്തി കയറ്റുന്ന ഒരു രീതി. അപ്പൊ ആ ഒരു മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കുരുമുളക് വള്ളികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു പ്രശ്നമായി വരുന്ന ഓരോ തളിരിലും ചെടി മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥ വരുന്നൊരു സമയമുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേയില കൊതുകുകളുടെ ആക്രമണം മൂലം. തേയില കൊതുകുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും തേയില കൊതുകുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക. കാസർഗോട്ടെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടിട്ടാണ് തേയില കൊതുകുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക ഇവിടെ. പക്ഷേ ഈ തേയില കൊതുകുകൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാ വിളകളെയും ആക്രമിക്കുന്ന ഒരിനം കീടാണ്. ഇവ നീരൂറ്റി കുടിക്കുന്നത് വഴി ഇവയുടെ വായിലൊരു വിഷദ്രാവകം തന്നെയുണ്ട്. ഇവ നീരൂറ്റി കുടിക്കുമ്പോൾ ഈ വിഷദ്രാവകം നമ്മുടെ കൊടിയുടെ തുമ്പുകളിൽ എവിടെയാണോ തളിരിലകളിലോ അല്ലെങ്കിൽ തുമ്പുകളിലാണ് ഇവ നീരൂറ്റി കുടിക്കുക. അപ്പൊ അങ്ങനെ ഇവ വിഷദ്രാവകം കുത്തിവെക്കുന്നത് വഴി അവിടെ ടോക്സിമിയ പറയുന്നൊരവസ്ഥ,
അവിടെ ഒരു കരിഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുണ്ടാവുക. അപ്പൊ തുമ്പൊക്കെ കരിഞ്ഞു പോവും. ഇലയിലും ആ ഒരു ശരിക്കും നമ്മൾ ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രോഗമാണോ, പുള്ളിക്കുത്ത് പോലത്തെ ഒരു സാധാരണയായിട്ട് കാണാറുള്ളത് ഒരു കണ്ണ് പോലെയോ അല്ലെങ്കിൽ വൃത്താകൃതിയിലല്ല ആ ഒരു ഇത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ഒരു കുഞ്ഞു പൊട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് നടുക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ സൂചി കൊണ്ട് അല്ലെങ്കിൽ സിറിച്ച് കൊണ്ട് കുത്തിയ പോലത്തെ ഒരു പാട് കുഞ്ഞൻ കുത്ത് കാണും. ഇവ നീരിട്ടി കുടിക്കാൻ ആരംഭിച്ച ഒരു ഭാഗമാണത്. അപ്പോൾ ഇവ ഒരു വലിയ പ്രശ്നമായിട്ട് ചില സമയങ്ങളിൽ മാത്രം ഈ ഒരു മഞ്ഞുകാലം തണുപ്പ് കാലം വരുമ്പോൾ മാത്രം കണ്ടിട്ടുണ്ട്. അപ്പൊ അവയെ നിയന്ത്രിക്കാനും വികർഷിക്കാൻ വേണ്ടി നമുക്ക് വെപ്പതിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാം, വെപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം, നിയന്ത്രിക്കാൻ രാസ കീടനാശിനികൾ തന്നെ ഉപയോഗിക്കണം. ഇപ്പൊ ഡൈമത്തേക്ക് 30 EC എന്നുള്ള കീടനാശിനി, അത് നമ്മള് 2 mL എന്നുള്ള തോതിൽ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് കുരുമുളകിലെ പ്രധാന കീടങ്ങൾ. അപ്പോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന ഇതിൻ്റെ അത്രയും ഭംഗിയാവില്ല എന്നറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നമ്മുടെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലേക്ക് വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിലും അവിടുത്തെ ഫോൺ നമ്പർ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ക്ലാസ് എടുത്തരാം, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്തു തരാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെ FIB ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.